നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചടുല നീക്കങ്ങളുമായി എതിരാളികളുടെ പ്രതിരോധ കോട്ട കീറി മുറിക്കുന്ന താരങ്ങളെ തടയാൻ ഒരു മാർഗവുമില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? പലപ്പോഴും ഡിഫൻഡർമാരെ ചവിട്ടിയങ്ങ് വീഴ്ത്തും, ഫൗൾ ചെയ്ത് വീഴ്ത്തും, പിടിച്ചു വലിച്ചിടും. ഇങ്ങനെ ഏറ്റവും അധികം ഫൗൾ സഫർ ചെയ്ത താരമാരാണ് പോയ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് സെവൻ ലീഗുകൾ നമ്മളൊന്ന് എടുക്കുകയാണ്. ഏറ്റവും അധികം ഫൗളുകൾ സഫർ ചെയ്ത താരം മറ്റാരുമല്ല, അതെ, നിങ്ങൾക്കറിയാം, വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. വിനി ജൂനിയറിനെ വല്ലാതെ എതിരാളികൾ ചവിട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടു. അത് കാർലോ അഞ്ചലോട്ടി അടക്കം അതിൽ പരാതിയുമായിട്ട് ചില ഘട്ടങ്ങളിൽ രംഗത്തേക്ക് വന്നിരുന്നു. ഇപ്പം സ്കോക്ക് കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് സെവൻ ലീഗുകളിൽ ഏറ്റവും അധികം ഫൗളുകൾ വൺ ചെയ്ത താരം അല്ലെങ്കിൽ ഫൗളുകൾ സഫർ ചെയ്ത താരം വിനി ജൂനിയറാണ്, 122 ഫൗളുകൾ. രണ്ടാമതുള്ളത് ലാസിയോയുടെ താരമാണ് മാറ്റിയ സെക്കാഗ്നി, 117 ഫൗളുകളാണ് അദ്ദേഹം വൺ ചെയ്തത്. മൂന്നാമത് റയോ വെല്ലക്കാനയുടെ താരം ഇസി പെലാസോൺ, 104 ഫൗളുകൾ. തൊട്ടു പുറകിലുള്ളത് മോൺപില്ലിൻ്റെ താരമാണ് തെജി സെവനിയർ, 97 ഫൗളുകൾ. പിന്നെ ഇവോ റോഡ്രിഗസ്, 95 ഫൗളുകൾ. അതുപോലെ ആറാം സ്ഥാനത്ത് ജോർഡൻ അയോ ഉണ്ട്, ക്രിസ്റ്റൽ പാലസിൻ്റെ താരം, 90 ഫൗളുകൾ. അൽമരിയുടെ ലൂക്കാസ് റോബർട്ടോൺ 89 ഫൗളുകളുമായിട്ട് ഏഴാം സ്ഥാനത്ത്. അതുപോലെ തന്നെ ലെൻഡ്രി ഡിമാറ്റ 86 ഫൗളുകൾ അദ്ദേഹം സഫർ ചെയ്തു. ഒപ്പം ഒലേ റൊമേനി 85 ഫൗളുകൾ സഫർ ചെയ്തു. പത്താം സ്ഥാനത്ത് ന്യൂക്യാസൽ യുണൈറ്റഡിൻ്റെ ബ്രസീലിയൻ താരം ബ്രൂണോ ഗുയിമാരസ് 83 തവണ ഫൗളുകൾക്ക് വിധേയനായി. ഏതായാലും വിനിയെപ്പോലെയുള്ള താരങ്ങളെ തടയാൻ മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോൾ ഇതാണ് ഇപ്പോൾ പലപ്പോഴും എതിരാളികൾ എടുക്കുന്ന ഒരടവ്. ചവിട്ടി വീഴ്ത്തുക, വലിച്ചിടുക, എന്നിട്ടും പലപ്പോഴും താരത്തിന് റഫറിമാരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവത്താം.